നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഇന്ധനവില വർധനവിനെതിരെ എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു ദേശീയ ഉപരോധം നടന്നിട്ടുണ്ടായിരുന്നു ഏറെ ജനശ്രദ്ധ അതിനാകർഷിച്ചതിന് കാരണം നടൻ ജോജു ജോർജിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ പേരിലായിരുന്നു ഗതാഗത ഗുരുക്ക് രൂക്ഷമായതിന് പിന്നാലെ അദ്ദേഹം വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെ സമരം വൻ വിജയത്തിലേക്ക് എത്തിച്ചത് ഗതാഗത തിരക്കുള്ള നഗരത്തിൽ കുറഞ്ഞ സമയത്തേക്കാണെങ്കിൽ പോലും വഴിതടയിൽ പോലെ നീതി ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സമരമുറയെ ജനങ്ങൾ ആരും തന്നെ പിന്തുണയ്ക്കില്ല എന്നതാണ് സത്യാവസ്ഥ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമരമുറകളോട് ജനങ്ങൾ ഇപ്പോൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ സമരത്തിൽ യാതൊരു കാരണവശാലും മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാതെ രോഗികളും അതുപോലെ തന്നെ സാധാരണക്കാരും ഒക്കെ ഒരുപാട് നേരം വഴിയിൽ കിടക്കേണ്ടി വന്നതിൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണ് നടൻ ജോജു അന്ന് പ്രകടിപ്പിച്ചത് അതിന് പിന്നാലെ സമരക്കാർ നടൻ ജോജുവിൻ്റെ കാർ തല്ലി തവർക്കുകയും അധിക്ഷേപിക്കുകയും കയ്യേറ്റത്തിന് വരെ മുതിരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ നടൻ സമരവേദിയിൽ അതിക്രമിച്ചു കയറി വനിതാ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞെന്നും അതുപോലെ തന്നെ മദ്യപിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതെന്നുമുള്ള ഒക്കെ ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ കഴമ്പില്ലെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ സ്ത്രീ പീഡന പരാതിയും അല്ലെങ്കിൽ മദ്യപാനാണെന്നും അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ അതപ്പതിച്ചുവെന്ന ചോദ്യം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ അടക്കം ചോദിച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇന്ധനവില കൂട്ടുന്നത് ജനങ്ങളല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇതിന് പിന്നിലുള്ളത് അതിന് യാത്രക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ റോഡിൽ തറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശുദ്ധ പോകൃതരമാണെന്നായിരുന്നു ജോജുവും അന്ന് അഭിപ്രായപ്പെട്ടത് അതിന് പിന്നാലെയാണ് കോൺഗ്രസ്സുകാർക്ക് ജോജുവിനെതിരെ ഇത്തരത്തിൽ രോക്ഷമുണ്ടായത് എന്നാൽ ഇതുകൊണ്ടൊന്നും ഇനി ഇവിടെ അവസാനിപ്പിക്കില്ല എന്ന വാശി കോൺഗ്രസ് അന്നു മുതലേ വെച്ച് പുലർത്തിയിരുന്നു എന്നാൽ ഇനി മുതൽ ജോജുവിൻ്റെ ഒരു സിനിമ പോലും വഴിതടഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രീകരണത്തിനുള്ള അനുമതി കോൺഗ്രസുകാർ നൽകില്ല എന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു അവർ അന്ന് പ്രകടിപ്പിച്ചത് അതിൻ്റെ വാശിയിൽ ചെന്ന് കയറിയതാകട്ടെ ഒരു ആന മണ്ടത്തരത്തിലും ഇനി ജോജു എവിടെ ചിത്രീകരണം നടത്തിയാലും അവിടെ ഞങ്ങളുണ്ടാവും എന്ന മുദ്രാവാക്യം ഉയർത്തി എങ്ങനെയും ആക്രമിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കോൺഗ്രസ്സുകാർ മുന്നിൽ കണ്ടിരുന്നത് അതിനിടെ മുറവിള കൂട്ടി യൂത്തന്മാർ പാഞ്ഞത് ഒരബദ്ധത്തിലും വന്നു പെട്ടതാകട്ടെ പാവപ്പെട്ട പൃഥ്വിരാജും ഷാജി കൈലാസും അതായത് ജോജു ജോർജിനുള്ള ദേഷ്യത്തിൽ ഷാജി കൈലാസിൻ്റെ സിനിമാ ചിത്രീകരണ സ്ഥലത്തേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഘം ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് പുതിയ ചിത്രം കടുവയുടെ ചിത്രീകരണ സ്ഥലത്തേക്കായിരുന്നു ഈ പ്രവർത്തകരൊക്കെ തന്നെ മാർച്ചുമായി എത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തേക്കായിരുന്നു കോൺഗ്രസുകാർ എത്തിയത് ഷൈജി കൈലാസും പൃഥ്വിരാജും ആദ്യമായി ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് കടുവ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രവുമാണിത് കൊച്ചിയിലെ വിവാദമായിട്ടുള്ള വഴിതടയൽ സമരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള സമരമുറ തന്നെയാണ് ഇവിടെയും പ്രകടമായത് വഴിതടഞ്ഞ് സിനിമാ ചിത്രീകരണം നടത്തിയെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ ആദ്യം പ്രതിഷേധമുയർത്തിയതും പൊൻകുന്നത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കുള്ള റോഡിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത് ഇതറിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് പാഞ്ഞെത്തിയതും ജോജു ജോർജിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ പൃഥ്വിരാജിന്റെ സിനിമാ ചിത്രീകരണ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ജോജു ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ജോജുവോ അല്ലെങ്കിൽ ജോജുവുമായി ബന്ധപ്പെട്ടവരോ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതൊന്നും അറിയാതെയായിരുന്നു യൂത്തന്മാർ ഇവിടെ സമരവുമായി എത്തിയത് പക്ഷേ റോഡ് തടസ്സപ്പെടുത്തുന്ന സിനിമാ ഷൂട്ടിങ്ങുകൾ ഒക്കെ തന്നെ തടയുമെന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിലപാടിന്റെ ഭാഗമായിരുന്നു ഈ മാർച്ച് എന്നാണ് അവർ പിന്നീട് വിശദമാക്കിയത് വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊരു വിദ്യ തന്നെയായിരുന്നു അവർ അവിടെ ഇറക്കിയത് വഴിതടഞ്ഞ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് യാതൊരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു യൂത്തന്മാർ പിന്നീട് നിലപാട് സ്വീകരിച്ചത് ഇതുവഴി പോകുന്ന മുഴുവൻ വാഹനങ്ങളും തിരിച്ചുവിട്ടത് അംഗീകരിക്കാനാകില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തു ഇന്ധന വിലവർദ്ധനവ് വൻതോതിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി വാഹനങ്ങളെ തിരിച്ചുവിടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നാണ് ചിറക്കടവിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പറഞ്ഞത് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഇന്ധന വിലവർദ്ധനവിൽ വർധനവിൽ നട്ടം തിരിയുമ്പോഴാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നു എന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തത് കോട്ടയം ജില്ലാ സെക്രട്ടറി എം കെ ഷമീർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ചിറക്കടവിൽ നിന്നെത്തി ഈ പ്രവർത്തകരെ തടഞ്ഞത് അതേസമയം സംഭവം അറിഞ്ഞെത്തിയ കാഞ്ഞിരപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ ഇതിന് നേരെ തിരിച്ചും പ്രവർത്തിച്ചു തുടങ്ങി ഇവിടെ എത്തിയ പ്രതിഷേധക്കാരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ഈ പ്രശ്നം ഒന്ന് കോംപ്രമൈസാക്കാനാണ് അവർ ശ്രമിച്ചത് തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രശ്നത്തിൽ ഇടപെടുകയും ഏറ്റവും ഒടുവിൽ ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് പ്രശ്നം സംസാരിച്ചു തുടങ്ങിയത് ഒടുവിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു ശേഷം ഉന്തും തള്ളുമായി ഇതോടെ ഇരുഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലും ശക്തമായി തന്നെ അവിടെ ഉണ്ടായി റോഡ് തടഞ്ഞുകൊണ്ട് സിനിമ ചിത്രീകരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും പറയുന്നത് സിനിമയ്ക്കാകട്ടെ ചിത്രീകരണ അനുമതി ഉണ്ടെന്നാണ് സിനിമയുടെ നിർമ്മാതായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനും മാധ്യമങ്ങളോട് ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇത്തരത്തിലൊരു പ്രദർശനം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഓരോ പ്രതിഷേധ പരിപാടികളുമായി സ്വയം അപഹാസ്യരാവുകയാണ് ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവില കയറ്റത്തിനെതിരെ ജനമുന്നേറ്റം ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാൽ ഇതിനായി തിരഞ്ഞെടുക്കുന്ന സമരമാർഗ്ഗങ്ങളാകട്ടെ ജനങ്ങളുടെ തന്നെ നെഞ്ചത്ത് കയറി നിന്ന് ആകരുത്തും റോഡ് ഉപയോഗിച്ചെന്ന് വെച്ച് മന്ത്രിമാർക്കോ സർക്കാരിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരാകട്ടെ ഇതൊന്നും അറിയുന്നുമില്ല വില വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിൽ കൊച്ചിയിൽ സമരം നടത്തിയാൽ മോദി ഇതിനെക്കുറിച്ച് ഒരു തെല്ലും ഒരു വാർത്ത പോലും കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി സംസ്ഥാന സർക്കാരാണ് വില വർദ്ധിപ്പിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാർ കൊച്ചിയിൽ സമരം നടത്തിയെന്ന് വെച്ചിട്ട് അവർക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വയം കോമാളികളാകുന്ന സമരമുറകൾ കോൺഗ്രസ്ക്കാർ ഇനിയെങ്കിലും ഉപേക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് സമരം നടത്തുന്നവരോട് അവർ മുഖം തിരിക്കുകയേ ഉള്ളൂ യാത്രക്കാർ റോഡിൽ കിടന്ന് നരകിക്കുകയും ചെയ്യും വഴുതടയിൽ സമരത്തോട് എതിർപ്പുള്ളവർ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഈ ഒരു സംഭവത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ വൈവിധ്യമായിട്ടുള്ള വിരുദ്ധ അഭിപ്രായമുള്ള ഒട്ടനവധി കോൺഗ്രസ്സുകാരും ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയിലുണ്ട് അത് തന്നെ കോൺഗ്രസിൻ്റെ നാശത്തിൻ്റെ ലക്ഷണം തന്നെയാണ് ഇനിയെങ്കിലും ഇതൊക്കെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും വരും കാലത്ത് കോൺഗ്രസിന് നല്ലത് അല്ലെങ്കിൽ ഭാവി കാലത്ത് കേരളത്തിന് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നതിന് കോൺഗ്രസ് പേരിന് പോലും ഇല്ലാതായി മാറുമെന്നതാണ് സൂചന നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത ഇൻസേ